ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഈ സത്സംഗം നമ്മളിവിടെ പ്രയാഗ് കാശി അവിടേക്ക് ഇരുന്നാണ് ചെയ്യുന്നത്. ഇവിടെ ശ്രീ ചൈതന്യ മഹാപ്രഭു വന്ന് ഭഗവാന്റെ രണ്ട് വ്യത്യസ്തമായ അവസ്ഥകളെ വളരെ ആഴത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അദ്വൈതം ദ്വൈതം എന്ന് രണ്ട് സിദ്ധാന്തം. ആത്മീകം തുടങ്ങിയ കാലം മുതലേ ഈ രണ്ട് സിദ്ധാന്തവും നിലവിലുണ്ട്. അദ്വൈത സിദ്ധാന്തവും ദ്വൈത സിദ്ധാന്തവും. ഭഗവാന് രൂപമുണ്ടെന്നും ഭഗവാന് രൂപമില്ല എന്നും ഈ രണ്ട് സിദ്ധാന്തവും നിലവിലുണ്ട്. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ആത്മീകത്തിൽ ഈ രണ്ട് മാർഗം പരിശീലിക്കുന്നവരുടെ ഇടയ്ക്കും ഒരു തർക്കം, ഒരു ശക്തമായ വാക്ക് തർക്കം. പണ്ടുകാലത്തൊക്കെ പണ്ഡിതന്മാർ പാണ്ഡിത്യം സ്ഥാപിക്കാൻ വേണ്ടി ഓരോ നാടുകളിൽ ചെന്ന് വെല്ലുവിളിക്കും. ഈ നാട്ടിൽ ആരെങ്കിലും പണ്ഡിതന്മാരുണ്ടോ എൻ്റെ കൂടെ വേദാന്തത്തിനെ കുറിച്ച് തർക്കിച്ച് ജയിക്കാൻ? അങ്ങനെ ഒരു പണ്ഡിതൻ ഒരു യാത്ര തിരിച്ച് കാണുന്ന നാടുകളിലുള്ള എല്ലാ പണ്ഡിതന്മാരെയും തോൽപ്പിച്ച് ദിഗ്വിജയി പണ്ഡിത് എന്ന ഒരു പുരസ്കാരം നേടും. എട്ട് ദിശകളെയും വിജയിച്ച ആൾ എന്നാണ്. അപ്പം അതുപോലെ കാശി പ്രയാഗ ഇത് രണ്ടും ഒരു കാലഘട്ടത്ത് വേദാന്തങ്ങളുടെ ഒരു 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 എന്താ പറയുക, ഒരു സർവകലാശാല എന്ന് തന്നെ പറയാം. ഇവിടെ പണ്ഡിതന്മാർ വന്ന് ഉപനിഷത്തുകൾ, പുരാണം, നാല് വേദങ്ങൾ ഇതെല്ലാം പഠിച്ച് സംസ്കൃത വാക്കുകളെടുത്ത് അതിന് വ്യാഖ്യാനം വിശദീകരണമെല്ലാം ചെയ്ത് എപ്പോഴും ഈ രണ്ട് സിദ്ധാന്തത്തിൻ്റെ ഇടയ്ക്ക് തർക്കിക്കുമായിരുന്നു. ദൈവത്തിന് രൂപമുണ്ട്, രൂപമില്ല എന്ന്. രൂപമുണ്ട് എന്ന് പറയുന്ന നാല് സമ്പ്രദായങ്ങളുണ്ട്. മധ്വ സമ്പ്രദായം, ശ്രീ സമ്പ്രദായം, കുമാര സമ്പ്രദായം, രുദ്ര സമ്പ്രദായം. ഈ നാല് സമ്പ്രദായത്തിൽ കൂടെ വരുന്ന ആത്മീക വ്യക്തികൾ ഭഗവാന് രൂപമുണ്ട് എന്ന് സ്ഥാപിക്കുമായിരുന്നു. മറ്റ് സമ്പ്രദായങ്ങൾ, അദ്വൈത സമ്പ്രദായം, നിങ്ങൾ ചിലർ പേരുകൾ കേട്ടിട്ടുണ്ടാകും. പുരി, ചില സന്യാസിമാർക്ക് പുരി എന്ന് പേര് അവസാനിക്കും. ചിലർക്ക് സരസ്വതി എന്നവസാനിക്കും. ചിലർക്ക് ഭാരതി എന്നവസാനിക്കും. ഇത്തരം സന്യാസമാർഗങ്ങളിലുള്ളവരെല്ലാം
ദൈവത്തിന് രൂപമില്ല എന്ന് സ്ഥാപിക്കുന്നവരാണ്. ഇങ്ങനെ രാമാനുജാചാര്യരാകട്ടെ, മധ്വാചാര്യരാകട്ടെ, 18 ദിവസം, 20 ദിവസം, 1 മാസകാലമൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ശാസ്ത്രത്തിൻ്റെ നിഗൂഢതകളിൽ ഇറങ്ങി ശ്ലോകം ഉദ്ധരിച്ച് ഇങ്ങനെ തർക്കിക്കുമായിരുന്നു. പിന്നെ ജയിക്കും ആരെങ്കിലും. ഇതൊക്കെ ഞാൻ എന്തിനാ പറയണമെന്ന് വെച്ചാൽ, ഇന്നും ആത്മീകം പരിശീലിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ദൈവമൊരു ഊർജമാണ്, ദൈവമൊരു സങ്കല്പമാണ്, ദൈവത്തിന് രൂപമില്ല എന്ന് പറയുന്നവരാണ്. ഇത് ഭക്തന്മാർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ആരെങ്കിലും വന്നിട്ട് നമ്മളടുത്ത് നിങ്ങൾക്ക് മുഖമില്ല, തലയില്ല, കൈയില്ല, നിങ്ങൾക്ക് രൂപമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ ഇഷ്ടപ്പെടില്ല. കാരണം 24 മണിക്കൂറിൽ 18 മണിക്കൂറും നമ്മൾ നമ്മുടെ രൂപത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. എന്നെ മറ്റുള്ളവർ കാണുമ്പോൾ എന്തായിരിക്കും ചിന്തിക്കുക, എന്നെ നല്ലവൻ, ഉയർന്നവൻ, ഭംഗിയുള്ളവൻ, ശ്രേഷ്ഠൻ എന്ന് മറ്റുള്ളവർ വിചാരിക്കണം, മറ്റുള്ളവരുടെ മനസ്സിൽ ഞാനൊരു നല്ല പേരെടുക്കണം എന്നൊക്കെ ഒരുപാട് അതിനു വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അതായത് പുരാണങ്ങളിലൊരു നല്ല ശ്ലോകമുണ്ട്, ദൈവത്തിനെ കാണാൻ ശ്രമിക്കണ്ട. ഭക്തന്മാരടുത്ത് ഋഷിമാർ പറയുന്നതാ, നിങ്ങളാരും ദൈവത്തിനെ കാണാൻ ശ്രമിക്കണ്ട, നല്ലപോലെ ഭഗവാന്റെ അടുത്ത് സേവനവും ഭക്തി സേവനവും ചെയ്യുക, നിങ്ങളെ ഭഗവാൻ വന്ന് കാണും. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കണ്ണുകൊണ്ടല്ല ഭഗവാന്റെ ദർശനം എടുക്കേണ്ടത്, ചെവി കൊണ്ടാണ് ഭഗവാന്റെ ദർശനം എടുക്കേണ്ടത് എന്നാ ശാസ്ത്രം പറയുന്നത്. കണ്ണുകൊണ്ട് ഭഗവാന്റെ ദർശനം എടുക്കണ്ട, കണ്ണുകൊണ്ട് ഭഗവാനെ കാണുന്നതിനേക്കാളും ശ്രേഷ്ഠം, ഒരു പടി ഉയർന്നതാണ് ചെവി കൊണ്ട് ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത്. അതെങ്ങനെയാ ചെവി കൊണ്ട് ഭഗവാനെ കാണുക? കണ്ണുകൊണ്ട് കണ്ടാൽ തന്നെ ഒന്നും കാണുന്നില്ല. അതും ചിലപ്പോൾ ഗുരുവായൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ തിക്കും തിരക്കും ആയാൽ പോയി അവിടെ ഫ്രണ്ടിൽ പോയി കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റുന്നില്ല. ചെവി കൊണ്ട് ഭഗവാനെ കാണണം. ഗീത പറയുന്നത് ശൃൺവതാം, അത് ഭാഗവതത്തിലൊരു ശ്ലോകം, ശൃൺവതാം സ്വഗത കൃഷ്ണ പുണ്യശ്രവണ കീർത്തനൈ ഹൃദയന്തസ്തു ഹി അഭദ്രാണി വിധുനോത്തി സുഹൃത്സതാം. ഭഗവാനെക്കുറിച്ചുള്ള സിദ്ധാന്തവും കഥകളും നിരന്തരം ചെവി കൊണ്ട് കേട്ടുകൊണ്ടേയിരുന്നാൽ ക്രമേണ ഹൃദയഗ്രന്ഥി, ഹൃദയത്തിലുള്ള കെട്ടുകളെല്ലാം ക്രമേണ അഴിഞ്ഞു മാറും. നമ്മളെയൊക്കെ കെട്ടിവെച്ചിരിക്കുക, അറിയാൻ പറ്റുന്നില്ല. ആ കെട്ടിനെ, ആ കെട്ടിലിരുന്ന് ഊരാനേ പറ്റുന്നില്ല. ഞാനൊരു ഒരു നടന്ന സംഭവം പറയാം. ഞാനൊരു ഒരു വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ മനുഷ്യൻ്റെ ഫോണ് നിരന്തരം ഫോൺ അടിക്കുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഫോൺ എടുത്തിട്ട്, ഓ എന്തൊരു ശല്യം, ഈ ഫോണ് കാരണം എനിക്ക് ഒരു സമാധാനം ഇല്ല എന്ന് പറഞ്ഞ് മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഓഫ് ചെയ്തൂടെ? അയ്യോ, ഓഫ് ചെയ്താൽ കോള് മിസ്സായി പോവില്ലേ എന്ന്. ആ ഫോണ് ഒരു ശല്യമാണ് എന്ന് പറയുന്നു, എന്നാൽ മാറ്റി വയ്ക്കാൻ മനസ്സ് സമ്മതിക്കുന്നോ? സമ്മതിക്കുന്നില്ല. ഇതിനെ ഭാഗവതം ശ്മശാന വൈരാഗ്യം എന്ന് പറയും. ഇതൊരു നല്ല രസകരമായ ഒരു വിഷയമാണ്, ശ്മശാന വൈരാഗ്യം. നമ്മളെ മരണ വീട്ടിൽ പോയി കഴിഞ്ഞ് നമുക്കൊക്കെ ഒരുപാട് അനുഭവമുണ്ട്. ബന്ധുക്കളും പരിചയക്കാരും പലരും മരിക്കുമ്പോൾ മരണ വീട്ടിൽ പോകും. അവിടെ ആൾക്കാർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഓ, ഇന്നലെ വരെ എങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചതാ, ഒരുമിച്ച് ചായ കുടി, കഴിഞ്ഞ ആഴ്ച കണ്ടതേ ഉള്ളൂ. മനുഷ്യൻ്റെ ജീവിതമൊക്കെ ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്ത് എന്ത് പ്രയോജനം? ഇതാ ഒരു നിമിഷം കൊണ്ട് കാറ്റ് പോയി, എല്ലാം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്നൊക്കെ
വലിയ സിദ്ധാന്തം മരണവീട്ടിൽ, ശ്മശാനത്തിൽ നമ്മൾ സംസാരിക്കും. തിരിച്ച് വീട്ടിൽ വന്നാലോ നമ്മളും അതിനകത്ത് തന്നെ അല്ലേ. ശ്മശാന വൈരാഗ്യ ആനക്കുളി എന്നാ പറയുന്നത്. ആന കുളിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മണിക്കൂറുകളോളം ആറ്റിലിറങ്ങി കുളത്തിലിറങ്ങി ആന കുളിക്കും. കുളിച്ചിട്ട് കരയിൽ വന്ന ഉടനെ ആന എന്ത് ചെയ്യും? കുറേ മണ്ണ് വാരി തലയിലിടും. ഈ ആന കുളിച്ചിട്ട് എന്ത് പ്രയോജനം? ശ്മശാന വൈരാഗ്യം. വലിയ വലിയ സിദ്ധാന്തം നമ്മൾ സംസാരിക്കും, പ്രായോഗിക തലത്തിൽ ഒന്നുമില്ല. ശ്രീമദ് ഭാഗവതത്തിലെ രസകരമായ ഒരു അധ്യായം, ഹിരണ്യാക്ഷൻ മരിച്ചു കിടക്കുന്നു. ഹിരണ്യകശിപുവിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഹിരണ്യാക്ഷൻ മരിച്ചു കിടക്കുന്നു. ഹിരണ്യാക്ഷൻ്റെ ജഡത്തിനെ, ജീവനില്ലാത്തന് ശരീരത്തിനെ ചുറ്റിയും അദ്ദേഹത്തിന് അനേകം പത്നിമാരുണ്ടായിരുന്നു ഹിരണ്യാക്ഷൻ. നിങ്ങൾക്കറിയാം, ഹിരണ്യാക്ഷനെ വരാഹസ്വാമിയാണ് വധിക്കുന്നത്. അപ്പം ഹിരണ്യാക്ഷനെ ചുറ്റിയും കുറേ അദ്ദേഹത്തിൻ്റെ പത്നിമാരും ബന്ധുക്കളും സ്ത്രീജനങ്ങളെല്ലാം തലയിലടിച്ച് നെഞ്ചിലടിച്ച് നിലവിളിച്ച് കരയ. അപ്പം അവിടെ ആ സ്ഥലത്ത് ഹിരണ്യകശിപ്പു എത്തി. ജ്യേഷ്ഠൻ മരിച്ചു കിടക്കുന്നത് കണ്ട് ഹിരണ്യകശിപ്പു വന്നിട്ട് പറയാം, തൻ്റെ സഹോദരൻ്റെ പത്നിമാരെടുത്തും ബന്ധുക്കളെടുത്തും മക്കളെടുത്തും പറയാം, നിങ്ങൾ ആരും വിഷമിക്കരുത്, മനുഷ്യജീവിതം ഇത്രയേ ഉള്ളൂ, ജനനത്തിനെയും മരണത്തിനെയും ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. നമുക്കാർക്കെങ്കിലും ജനനത്തിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? എനിക്ക് വന്ന് ഈ വീട്ടിൽ ജനിക്കണ്ട, എറണാകുളം പനമ്പള്ളി നഗറിൽ 13-ാം നമ്പർ വീട്ടിൽ ജനിച്ചാൽ മതി, അങ്ങനെയൊക്കെ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ? ശരി, മരണത്തിനെക്കുറിച്ച് നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ? ഹിരണ്യകശിപ്പു ഇത് പറയണത് ആരാ? ഈ സിദ്ധാന്തം ഹിരണ്യകശിപ്പുവാ പറയുന്നത്. മരണം ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല, ജനനവും ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മളെയെല്ലാം നാല് ചങ്ങല കൊണ്ട് ഈ പ്രകൃതി കെട്ടിവെച്ചിരിക്കുകയാണ്. ജനനം, മരണം, വാർദ്ധക്യം, രോഗം, ഈ നാല് ചങ്ങലകൾ കൊണ്ട് കെട്ടിവെച്ചിരിക്കുക. ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ആത്മാ വീണ്ടും വീണ്ടും ജനിക്കും. ഇതെല്ലാം സഹോദര പത്നിമാരെ ഉപദേശിച്ച് ഹിരണ്യകശിപ്പു അപ്പുറത്ത് ചെന്നിട്ട് തപസ്സിയായിരുന്നു. എന്തിനാ തപസ്സിയായിരുന്നത്? എനിക്ക് മരണം വരാൻ പാടില്ല, എന്നെ അകത്ത് കൊല്ലാൻ പാടില്ല, പുറത്ത് കൊല്ലാൻ പാടില്ല, മേലെ കൊല്ലാൻ പാടില്ല, താഴെ കൊല്ലാൻ പാടില്ല. ഇതിനെ ആ ശ്മശാന വൈരാഗ്യം എന്ന് പറയുന്നത്. ചിലപ്പം വലിയ 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 കാര്യങ്ങൾ നമ്മളെല്ലാം സംസാരിക്കും, എന്നാൽ പ്രായോഗിക തലത്തിൽ അതിൻ്റെ 1% പോലും നമ്മൾ പാലിക്കത്തില്ല. ജ്ഞാന വിജ്ഞാന സഹിതം, ഗീത പറയുന്നു യഥാർത്ഥ ജ്ഞാനം എന്താന്ന് വെച്ചാൽ വിജ്ഞാനത്തോട് ചേരുന്നതാണ് ജ്ഞാനം. നമുക്കെല്ലാവർക്കും ഓൺലൈനിൽ നീന്തൽ പഠിക്കാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും നിങ്ങളുടെ മുറിയിലും മേശയിലും ചേരലിരിക്കുന്നു, ഞാൻ എൻ്റെ മുറിയിലും മേശയിലും ചേരലിരിക്കുന്നു. ഇപ്പം ഞാൻ ഓൺലൈനിൽ എല്ലാവർക്കും നീന്തൽ പഠിപ്പിക്കാം. എങ്ങനെ? ആദ്യം വലത്തേ കൈ അടിക്കണം, പിന്നെ ഇടത്തേ കൈ അടിക്കണം, പിന്നെ കാലടിക്കണം. നീന്തൽ പഠിക്കാൻ പറ്റുമോ അങ്ങനെ? വെള്ളത്തിലിറങ്ങിയാൽ മാത്രമേ നീന്തൽ പഠിക്കാൻ പറ്റുള്ളൂ. വിജ്ഞാനം, പ്രായോഗിക ജ്ഞാനം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഉയരാൻ പറ്റുള്ളൂ. ഇത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ തെറ്റിക്കാറുണ്ട്. എങ്ങനെ? കുഞ്ഞുങ്ങളടുത്ത് പഠിക്കാൻ പറയും, നമ്മൾ ഫോണിൽ കളിച്ചോണ്ടിരിക്കും. ആ കുഞ്ഞുങ്ങൾ പഠിക്കുമോ? ഒരിക്കലും പഠിക്കും. അവിടെ ജ്ഞാനമുണ്ട്, അമ്മ പറയുന്ന വരി ശരിയാണ്, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ വരി ശരിയാണ്. എന്താ വരി? കുഞ്ഞുങ്ങളെ സമയം കളയരുത്, പഠിക്കണം. ആ പറഞ്ഞ ജ്ഞാനം ശരിയാണ്. പക്ഷെ പറഞ്ഞ അച്ഛൻ ഇപ്പുറത്ത് എന്താ ചെയ്യുന്നത്? ഫോണിൽ കളിക്കുന്നു. വിജ്ഞാനമില്ല, പ്രായോഗിക ജ്ഞാനമില്ല. അത് ഇല്ലെങ്കിൽ എല്ലാം അപൂർണമാണ്. അപ്പോൾ ജ്ഞാനവിജ്ഞാനം, എന്താണോ നമ്മൾ പറയുന്നത്, എന്താണോ പഠിക്കുന്നത്, അത് കുറച്ചെങ്കിലും ജീവിതത്തിൽ പകർത്തണം. അത് പകർത്തിയാൽ മാത്രമേ അയാൾ തികഞ്ഞ ഒരാളാവുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു രഥയാത്രയ്ക്ക് തൃശ്ശൂരിൽ പോയപ്പോൾ
നമ്മുടെ ഓൺലൈനിലുള്ള ഒരു ഭക്തരെ കണ്ടു. വലിയ സന്തോഷത്തിൽ അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചു, ഞാനും സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, കൊറോണ കാലം തൊട്ട് ഇന്ന് വരെ മുടങ്ങാതെ ഞാൻ പ്രഭുജിയുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുക, എനിക്കും വലിയ സന്തോഷമായി. ഞാൻ ചോദിച്ചു എത്ര മാല ജപിക്കുന്നു, പുള്ളി പറഞ്ഞു ജപിക്കാറേ ഇല്ലെന്ന്. 4 കൊല്ലമായിട്ട് ക്ലാസ് കേൾക്കുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ക്ലാസ് എടുത്തിട്ട് ഒരു പ്രയോജനമില്ലെന്ന്. 4 കൊല്ലമായിട്ട് അദ്ദേഹം ക്ലാസ് മുടങ്ങാതെ കേൾക്കുകയാണ്, പക്ഷേ എന്താണ്, നാമജപം തുടങ്ങിയിട്ടില്ല. അപ്പോൾ ജ്ഞാനം, അദ്ദേഹത്തിന് ജ്ഞാനം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു, വിജ്ഞാനമില്ല. അല്ലേ, ഇപ്പം ഈ കേൾക്കുന്നതും പഠിക്കുന്നതും നമ്മൾ ഗീതയിൽ ഇത് അല്പമെങ്കിലും പ്രായോഗിക തലത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ഇല്ല. അതുകൊണ്ട് കൃഷ്ണൻ ഗീതയിൽ പറയുന്നു, ജ്ഞാന വിജ്ഞാന സഹിതം യജ്ഞാത്വാ മോക്ഷയശേ അശുഭാത്. ജ്ഞാനവും വിജ്ഞാനവും ചേർന്നാൽ മാത്രമേ അയാൾ ഉയരുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ തുടങ്ങിയ വിഷയത്തിലേക്ക് വരുന്നു. ഭഗവാന് രൂപമുണ്ട്, രൂപമില്ല എന്ന് പറയുമ്പോൾ അത് ഭക്തന്മാർക്ക് ഉൾക്കൊള്ളാനേ സാധിക്കില്ല. ഭഗവാന് രൂപമുണ്ട്. അപ്പോൾ ഒരു തവണ ചൈതന്യ മഹാപ്രഭു ഒരു മഹാപണ്ഡിതൻ്റെ അടുത്ത് ചർച്ച ചെയ്തപ്പോൾ ആ മഹാപണ്ഡിതൻ പ്രഭു ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങ് ഭഗവാനെ കണ്ടിട്ടുണ്ടോ രൂപമുണ്ട് എന്ന് പറയാൻ? അപ്പോൾ മഹാപ്രഭു അതുപോലെ തിരിച്ചു ചോദിച്ചു പണ്ഡിതൻ്റെ അടുത്ത്, അങ്ങ് ഭഗവാനെ കണ്ടിട്ടുണ്ടോ രൂപം ഇല്ല എന്ന് പറയാൻ? സൂര്യനും സൂര്യപ്രകാശവും പോലെ ഭഗവാന് രൂപമുണ്ട്, അത് സൂര്യനാണ്. ഭഗവാന് രൂപമില്ലാത്തൊരവസ്ഥയുണ്ട്, അത് സൂര്യപ്രകാശമാണ്. പക്ഷേ സൂര്യനുണ്ടെങ്കിലേ സൂര്യപ്രകാശം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു ഭക്തൻ എന്താ ചെയ്യുന്നത്? ഭഗവാന് രൂപമുണ്ട് എന്ന് മനസ്സിലായി, ഇനി എന്ത് ചെയ്യണം? ആ രൂപത്തിനെ അലങ്കരിക്കണം, പൂമാല ചാർത്തണം. ആ വ്യക്തി സർവേശ്വരന് നമ്മൾ കഴിക്കുന്ന അന്നം നിവേദിക്കണം, അലങ്കാരം ചെയ്യണം. അല്ലേ, നിങ്ങൾ ഏത് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയാലും മത്സരിച്ചവരലങ്കാരം ചെയ്യും. ചന്ദനം കൊണ്ട് ഇതെല്ലാം ചെയ്ത് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഓരോ ദിവസവും അലങ്കാരം മാറ്റും. എന്തിനാണ്? ഭഗവാൻ വ്യക്തിയാണ് എന്ന് പറയാൻ വേണ്ടി. എത്രയോ അമ്മമാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കുള്ളത് 2 ആൺകുട്ടികളാണ്, ഒന്നെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ നന്നായിരുന്നെന്നെ എന്ന് എത്രയോ അമ്മമാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോദിക്കുക, അതെന്താ, പെൺകുട്ടിയാണെങ്കിൽ കുറേ ഭംഗി ഭംഗിയായിട്ട് അലങ്കരിച്ചൊക്കെ മറ്റേ ഡെക്കറേഷനൊക്കെ ചെയ്യാം, ആ ഡ്രസ്സൊക്കെ ഇട്ട് പല സ്റ്റൈലിലൊക്കെ ഇട്ട് അത് കണ്ടു ഒന്ന് സുഖിക്കാം. അത് രൂപം. സാധാരണ മനുഷ്യരായ നമുക്ക് ഇത്രയും രൂപവ്യത്യാസമുണ്ടായി, ആ രൂപത്തിനെ നമ്മൾ ആസ്വദിക്കുന്നത് കൊണ്ട്, ഭംഗി മനുഷ്യരുടെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കുമ്പോൾ ഈ മനുഷ്യരെ സൃഷ്ടിച്ച ദൈവത്തിന് എന്തുമാത്രം ഭംഗിയുണ്ടാകും, എന്തുമാത്രം സൗന്ദര്യമുണ്ടാകും, വിശദീകരിക്കാൻ പറ്റില്ലെന്നാ പുരാണം പറയുന്നത്. ഒരു തവണ രാമാനുജാചാര്യർ ശ്രീരംഗത്തിൽ മഹാ ആചാര്യന, രാമാനുജാചാര്യൻ, ആ ആചാര്യൻ ആദിശേഷൻ്റെ അവതാരം എന്നാ പറയുന്നത്, രാമൻ്റെ അനുജൻ. നിങ്ങൾ ഇപ്പോഴും ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ അദ്ദേഹത്തിൻ്റെ ശരീരം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഭഗവാന്റെ ലോകത്തിനെക്കുറിച്ചും ഭഗവാന്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടേയിരിക്കുക. ചോദ്യങ്ങളുടെ മേലെ ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ശിഷ്യന്മാരെടുത്ത് പറഞ്ഞു, ഒരു തിരശീല, ഒരു കർട്ടൻ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ കർട്ടൻ പിടിച്ചു. കർട്ടൻ്റെ പുറകെ ഇരുന്ന് ആചാര്യൻ ഇങ്ങനെ ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ശിഷ്യൻ, എന്തായി കർട്ടൻ്റെ പുറകെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് അല്പം കർട്ടനെ തൂക്കി നോക്കിയപ്പോൾ ആചാര്യൻ ഇരിപ്പുണ്ട്,
പക്ഷേ മനുഷ്യൻ്റെ തലയ്ക്ക് പകരം 1000 തലയുള്ള പാമ്പ്, സർപ്പത്തിൻ്റെ തല, അനന്തൻ്റെ തല. എന്നിട്ട് ഓരോ തലയിലും അദ്ദേഹം ദൈവത്തിനെക്കുറിച്ച്, ഭഗവാനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ശിഷ്യന്മാർ സ്തംഭിച്ച് നിന്നു. രാമാനുജാചാര്യർ പറഞ്ഞു, ഇത്ര തല ഉപയോഗിച്ച് ഞാൻ ഭഗവാനെ വിശദീകരിച്ചിട്ടും ഭഗവാന്റെ മഹാത്മ്യം സംസാരിച്ചെങ്കിലും അത് യഥാർത്ഥത്തിൽ ഭഗവാന്റെ മഹിമയുടെ ഒരു കടുകളവേ ആകുന്നുള്ളൂ. മനസ്സിലായോ? 1000 തല കൊണ്ട് അനന്തൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമെങ്കിലും എന്നാലും ഭഗവാന്റെ മഹിമയുടെ മുമ്പേ ഒരു ഒരു കടുകുമണിയേ ആകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത്ര മഹിമയുണ്ട് ബ്രഹ്മാവ്. നല്ല ബ്രഹ്മവൈവർത്ത പുരാണത്തിലൊരു കഥയുണ്ട്. ബ്രഹ്മാവ് ഒരു തവണ ചെറിയ ഒരു അഹങ്കാരം, ഞാൻ ഇത്രയും വലിയ സാമ്രാജ്യം, 7-14 ലോകവും അണ്ടചരാചരങ്ങളും ബ്രഹ്മാണ്ഡം മുഴുവനും ഞാൻ ഭരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ സൃഷ്ടിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയില്ലേ, നമ്മളൊരു ചെറിയ കാര്യം ചെയ്താൽ അഹം എന്ന ഭാവം വരും. ഓ, എത്ര കഷ്ടപ്പെട്ട ഇന്നലെ ഞാൻ ആ ഫയല് ക്ലോസ് ചെയ്തത്! 2 ദിവസം കണ്ണടച്ചിട്ടില്ല ഞാനതിൽ. ഓരോ ഇതായിട്ട് ചെക്ക് ചെയ്ത് ആ ഫയല് മൊത്തം ഞാൻ നോക്കിയത്. ഈ പപ്പടം ഞാൻ കഷ്ടപ്പെട്ട പപ്പടം പൊരിച്ചത്. എന്ത് ചെറിയ കാര്യം ചെയ്താലും ഞാൻ എന്ന ഭാവം. ചിലര് അത് തന്നെ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയുന്നവരെ കേട്ടിട്ടുണ്ടോ? അവരെക്കുറിച്ച് തന്നെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. 1940 ഞാൻ തോക്കും പിടിച്ചിട്ട് അവിടെ പോയതാ എന്നിങ്ങനെ അവരെ സ്വന്തം കഥ പറയും. പിപ്പലായന മഹർഷി പറയുന്നു, ആത്മസ്തുതി നടത്തുന്നവർ ആരാണെന്ന് വെച്ചാൽ സ്വയം ഛർദിച്ചിട്ട് അതിനെ വീണ്ടും തിന്നുന്നവർ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരിതാണ്. ഈ സ്വന്തം ട്രംപെറ്റ് വായിക്കും, സ്വന്തം ആത്മസ്തുതി നടത്തുന്നവർ അങ്ങനെ എന്നാ പിപ്പലായന മഹർഷി പറയുന്നത്. ചിലരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അവരെക്കുറിച്ച് തന്നെ കാര്യങ്ങൾ പറയും. അപ്പോൾ ഒന്ന് ബ്രഹ്മാവിന് തോന്നി, ഓ എത്ര ബ്രഹ്മാണ്ഡങ്ങളാണ് ഞാൻ സൃഷ്ടിച്ചത്, എത്ര വലിയ വലിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്, ഇത് ചെയ്തു. അത് സ്വയം അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹം ബ്രഹ്മാവ് ഒരു ദിവസം വൈകുണ്ഠത്തിൽ ഭഗവാനെ കാണാൻ പോയി. ഒരു ഇതാ ശ്രീല ഒരു 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 അമ്മ പറയുന്നുണ്ട്, ഒരു ഡിവോട്ടി പറയുന്നു, എനിക്കും അങ്ങനെ ഒരു അമ്മാവനുണ്ട്, സ്വയം കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുപാട് പേരുണ്ട് നമുക്കറിയാവുന്ന ഒത്തിരി ആൾക്കാർ, ചിലപ്പോൾ നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു തവണ വൈകുണ്ഠത്തിൽ ഈ ബ്രഹ്മാവ് ചെന്നപ്പോൾ കാവൽക്കാരന്മാർ, ജയവിജയന്മാർ തടഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ ബ്രഹ്മാവാ പറഞ്ഞിരിക്കുന്നത്, എന്നെ എന്തിനാ തടയുന്നത്, എനിക്ക് ഭഗവാനെ ഒന്ന് കാണണം. അപ്പോൾ കാവൽക്കാരന്മാർ അകത്ത് ചെന്നിട്ട് ഞങ്ങൾ അന്വേഷിച്ചിട്ട് വരാം എന്ന് അകത്ത് ചെന്ന് ഭഗവാന്റെ അടുത്ത് ചോദിച്ചു. അടുത്ത മറുപടിയോടെ ഈ കാവൽക്കാരന്മാർ വന്നു ബ്രഹ്മാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഭഗവാൻ ചോദിച്ചു ഏത് ബ്രഹ്മാവാണെന്ന്. ബ്രഹ്മാവ് അങ്ങ് സ്തംഭിച്ചു പോയി. ഇതെന്ത് ഏത് ബ്രഹ്മാവാണോ? ആഹാ, പത്രക്കായോ? ഞാൻ ബ്രഹ്മാവ്, ഞാൻ അതന്നെ. ഏത് ബ്രഹ്മാവ്? ബ്രഹ്മാവിന് ഒരു പിടി കിട്ടിയില്ല. അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ബ്രഹ്മവൈവർത്ത പുരാണത്തിലുള്ള ഒരു കഥയാ. 1000 തലയുള്ള ബ്രഹ്മാവ്, 10 തലയുള്ള ബ്രഹ്മാവ്, 100 അവിടെ നോക്കിയപ്പോൾ 1000 ബ്രഹ്മാവ്, ഡിഫറെൻ്റ് തലയൊക്കെ ഉള്ളത്. ഈ ബ്രഹ്മാവ് സ്തംഭിച്ചു, ഓ ഇത്രയും ബ്രഹ്മാക്കന്മാരുണ്ടോ? ഭഗവാന്റെ ഒരു മന്ത്രം പറയാറുണ്ട്, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായക, കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളുടെ നായകനാ ഭഗവാൻ. അപ്പോൾ ഓരോ ബ്രഹ്മാണ്ടത്തിനും ഒരു ബ്രഹ്മാവുണ്ട് അത്ര ഇൻചാർജായിട്ട്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഭൂമണ്ഡലത്തിൽ 4 തലയുള്ള ബ്രഹ്മാവ്? ആക്ച്വലി ഇപ്പോൾ അദ്ദേഹത്തിന് 4 തല പോരാ, അത്രയും ശല്യമാണ്. 4 തലയുള്ള ബ്രഹ്മാവ്, അപ്പോൾ ഓരോ ബ്രഹ്മാണ്ഡത്തിനും ഓരോ ബ്രഹ്മാവ്. അവിടെ ചെന്നപ്പോഴാ ബ്രഹ്മാവിന് തരെ മനസ്സിലാകുന്നത്, എന്നെപ്പോലെ ഇനിയും അനേകം ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാൻ സൃഷ്ടിച്ച സാഗരത്തിൽ
ഞാൻ ഒരു തുളി മാത്രം എന്ന് ബ്രഹ്മാവിന് മനസ്സിലായി. ഒന്നും എൻ്റെ കയ്യിലില്ല. ഈ പ്രകൃതിയാകുന്ന നാടകത്തിൽ ഞാൻ വെറും ഒരു കണിക മാത്രം. ഒന്ന് ഫു ഒന്ന് ഊതിയാൽ നമ്മൾ ഉള്ള സ്ഥലം പോലും കാണില്ല. എന്നിട്ടും നമുക്ക് എന്തുമാത്രം അഹങ്കാരം അല്ലേ. പഞ്ചതന്ത്രത്തിൽ ഒരു രസകരമായ ഒരു ഉദാഹരണമുണ്ട്. ഒരു തവള റോട്ടിലങ്ങ് ഇറങ്ങിച്ചെന്നു. എല്ലാ മറ്റു തവളകളും സ്തുതിച്ചു, നീയാണ് ഞങ്ങളുടെ നേതാവ്, നീ അങ്ങനെയാണ്, നീ നിന്നെപ്പോലെ ഇനി ഒരാളില്ല, നീ ഒരു സംഭവമാണ്. അപ്പോൾ ഈ തവള മാറെല്ലാം വികസിപ്പിച്ച് അങ്ങനെ 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 നടക്കാൻ തുടങ്ങി. ആ തെരുവിൽ നടന്നു വന്നപ്പോൾ ഫ്രണ്ടിൽ ഒരു ആന ഇതാ വരുന്നു. ഈ തവള ഇപ്പോഴും ആ ലോകത്തിലാണ്. ഏത്? ഞാനാണ് തവളകളുടെ നേതാവ്, എന്നെപ്പോലെ ആരും ഇല്ല. അങ്ങനെ നടന്നു നേരെ ആനയുടെ ഫ്രണ്ടിൽ പോയി ചാടിക്കൊടുത്തു. ആന ഒരു ചവിട്ട് തവള സ്റ്റാമ്പായി മാറി. അത്രയേ ഉള്ളൂ. നമ്മൾ എന്തെല്ലാം പറയുന്നു. ഒരു ക്ഷണം മതി ഈ കയ്യിലുള്ളതെല്ലാം ഇല്ലാണ്ടാകാൻ, ഒരു ക്ഷണം മതി. അർജുന, അത് കാരണം നീ ഇത് മനസ്സിലാക്കി എൻ്റെ നാടകത്തിൽ ഒരു നിമിത്തമായി തീരുക. നിമിത്തം മാത്രം ഭവ സവ്യ സാക്ഷിൻ. ഈ കുരുക്ഷേത്ര യുദ്ധം, ഈ കുരുക്ഷേത്ര യുദ്ധം ഞാൻ നേരത്തെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു അർജുനൻ്റെ അടുത്ത്, നിമിത്തം മാത്രം, ഈ കുരുക്ഷേത്ര യുദ്ധം ഞാൻ നേരത്തെ തന്നെ എല്ലാം ചെയ്തു. നീ ഈ കാണുന്ന ഭീഷ്മരും ദ്രോണറും കൃപാചാര്യം കർണനും എല്ലാവരും മരിച്ചു കഴിഞ്ഞു. യുദ്ധം തുടങ്ങുന്ന മുമ്പേ ഭഗവാൻ പറയുക, ഈ കാണുന്ന രാജാക്കന്മാരാരും തിരിച്ചു പോകത്തില്ല, ഇവരെല്ലാവരും മരിച്ചു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അർജുന, ഞാൻ ഈ നടത്തുന്ന നാടകത്തിൽ നീ ഒരു കണികയാവുക. ആയാൽ ഈ കീർത്തി നിനക്ക് കിട്ടും. വിജയ്, ഫൽഗുണൻ, പാർത്തൻ, ഈ പേരൊക്കെ നിനക്ക് കിട്ടും. പക്ഷേ നീ ഈ നാടകത്തിൽ പങ്കു ചേർന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് നടക്കും. വേറെ ആരെങ്കിലും വെച്ച് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ നേരിട്ട് ചെയ്യും. ഇതെല്ലാം ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അഹങ്കാരത്തിനെ മാറ്റിവെച്ച് ഭഗവാന്റെ മുമ്പേ എളിമയോട് നാമം ചൊല്ലി ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചാൽ ഭഗവാൻ നമ്മളെ കൊണ്ട് വലിയ വലിയ ഒരുപാട് കാര്യങ്ങൾ, അർത്ഥമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അല്ല അഹം 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 എന്ന് പറഞ്ഞാൽ ശ്വസിക്കുന്ന കാറ്റിനെ പോലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഒരിക്കലും ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കി വിചിത്രമായ മരണങ്ങൾ, അത്ഭുതം തോന്നി. ഒരാൾ ചായ കുടിച്ചോണ്ടിരുന്നു, പെട്ടെന്ന് തല കറങ്ങി ചായക്കപ്പിനകത്ത് വീണു, മൂക്ക് ചായക്കപ്പിനകത്തായിപ്പോയി. ശ്വാസം വലിച്ചപ്പോൾ ഈ ചായ മൊത്തം മൂക്കി പോയി, അടഞ്ഞ് ചത്തുപോയി. എങ്ങനെയൊക്കെ ആൾക്കാർ മരിക്കും? ഒരാളുടെ കണ്ണ് പോയി. എങ്ങനെ? അയാൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുക, സൈഡിൽ കുളക്കരയിൽ കുഞ്ഞുങ്ങൾ ഈ തൂണ്ടിലിട്ട് ഈ മറ്റേ ഇതിട്ട് മീൻ പിടിക്കുന്നു. അവനൊരുത്തൻ ആ വടി വെച്ച് മീൻ പിടിച്ച് എറിഞ്ഞപ്പോൾ മീന് തെറിച്ച് ബസ്സിൽ പോയിക്കൊണ്ടിരുന്നവൻ്റെ കണ്ണി കണ്ടു കണ്ണുപോയി. എന്തെല്ലാം വിചിത്രം ഈ ലോകത്ത്! നമ്മളൊന്നുമല്ല ഇതിൽ. നമ്മൾ നേടിയതെന്താ? ഈ 55-60 കിലോ വെയിറ്റ് ഇത്രയേ ഉള്ളൂ. അത് ഒരു ദിവസം നമ്മളെ വിട്ടു പോകും. ഇത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. ഒരു എന്താ പറയുക, ഈ മറ്റേ കുട്ടികളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കളിച്ചിട്ട് ഈ സോപ്പ് വെള്ളത്തിൽ ബബിൾസ് വിടൂല്ലേ, ഇങ്ങനെ ബബിൾ പറന്ന് പറന്ന് പോകും. അത്രയേ ഉള്ളൂ. നമ്മൾ ബബിൾ വിട്ടിരിക്കുക, 68, 70, 72, 75 ആകുമ്പോൾ ആ ബബിൾ പൊട്ടിത്തീരും. അത്ര തന്നെ. നമ്മൾ ആരും നമ്മൾ എവിടെ നിന്ന് പോലും അറിയില്ല. വലിയ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തി രാജാക്കന്മാർ, നേതാക്കന്മാർ, ഓരോ ജംഗ്ഷനിലും കയ്യും തൂക്കി പിടിച്ച് ഓരോ നേതാവിൻ്റെ പ്രതിമ എവിടെ നിൽപ്പുണ്ട്. ആ നേതാവ് എവിടെ പോയി ആർക്കറിയാം? മരണം കഴിഞ്ഞ ആത്മാവ് എവിടെ പോയി?
ഇപ്പം ഏതെങ്കിലും വീട്ടിൽ പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ ചെടിയോ മരമോ ആയിട്ട് നിൽക്കും, നമുക്കെങ്ങനെ അറിയാം? അത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. ഇത് മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിനെ ഭഗവാന്റെ ജീവിതത്തിനോട്, അത് ഭഗവാന്റെ ഇംഗിതത്തോട്, ആഗ്രഹത്തോട് ബന്ധിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകും. അതും ഇപ്പം കർക്കടക മാസം, എല്ലാവരും ഭഗവാന്റെ നാമം ചൊല്ലുക, രാമായണം വായിക്കുക, ഗീത വായിക്കുക, ഇതൊക്കെ വളരെ വിശേഷമാണ്. ഇനി അടുത്ത മാസമായാൽ കൃഷ്ണ ജയന്തി, ഇതൊക്കെ വരുന്നുണ്ട്. ഹരേ കൃഷ്ണ, വളരെ സന്തോഷം. അടുത്ത സത്സംഗത്തിൽ എല്ലാവരെയും കാണാം.